വിവര സാങ്കേതിക മാധ്യമങ്ങളിൽ നിഷിദയ്ക്ക് തടസ്സമല്ല എന്ന് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചുകൊണ്ട് ഇന്റർനെറ്റിലൂടെ സുവിശേഷം പ്രഘോഷിക്കാൻ ആഗ്രഹിച്ച ഒരു കൊച്ചു വിശുദ്ധൻ വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിറ്റിസ്. 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തിയ കാർലോയുടെ പരിശുദ്ധ പരിമളം നമ്മളിൽ നിറയട്ടെ. 1991 മെയ് 3 ലണ്ടനിൽ ജനിച്ചു. പിതാവ് അന്ദ്രയ അക്യൂട്ടിസ്, മാതാവ് അന്തോണിയ സൽസാനോ. അവൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ഈശോയെ സ്വീകരിക്കുകയും ജയമാല ചൊല്ലിക്കുകയും ചെയ്യുമായിരുന്നു. മറ്റു കുട്ടികളിൽ കാണാത്ത പ്രത്യേകതകൾ മറ്റുള്ളവർ ഈ ബാലനിൽ ദർശിച്ചു. കാർലോ വളരെ കുഞ്ഞതായിരുന്നപ്പോൾ പള്ളിയുടെ മുമ്പിൽ കൂടെ നടക്കുമ്പോൾ അമ്മയോട് പള്ളിയിൽ കയറി ഈശോയെ വിഷ് ചെയ്യാമെന്നും പ്രാർത്ഥിക്കാമെന്നും പറയുമായിരുന്നു. അവൻ എപ്പോഴും വിശുദ്ധരുടെ ചരിത്രവും ബൈബിൾ വായിക്കുന്നതായി അമ്മ കണ്ട് മനസ്സിലാക്കി. ഈശോയോട് കൂടുതൽ അടുക്കാനുള്ള ആഗ്രഹത്തോടെ അമ്മയോട് വിശുദ്ധ കുർബാന സ്വീകരണം നടത്തണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പക്വത അവനിൽ കണ്ട മോൻസിഞ്ഞർ പസ്ക്വാലമാക്കി അവനെ കൂതാശ സ്വീകരിക്കാൻ അനുവദിച്ചു. സാധാരണ ജീവിതമാണ് അവൻ നയിച്ചതെങ്കിലും അനുദിന ബലിയർപ്പണം ഒഴിച്ചുകൂടാത്തതായിരുന്നു. സ്വർഗത്തിലേക്ക് പോകാനുള്ള നാഷണൽ ഹൈവേ ആണ് ദിവ്യകാരുണ്യമെന്നും അവൻ പറയുമായിരുന്നു. ഈശോടൊപ്പം ജീവിച്ച അപ്പോസ്തലന്മാരെക്കാളും ഭാഗ്യവന്മാരാണ് നമ്മൾ. കാരണം ഈശോനെ കാണാൻ പള്ളിയിൽ കടന്നു ചെന്നാൽ മാത്രം മതി. കുർബാനയ്ക്ക് ശേഷം അവൻ ആരാധനയ്ക്ക് നിൽക്കും, ഇടയ്ക്കൊക്കെ കുമ്പസാരിക്കും. കാരണം ഇവൻ ഇങ്ങനെ പറയുന്നു, മല കയറുമ്പം ഭാരമില്ലാത്തപ്പം എളുപ്പമാകുന്നത് പോലെ നമ്മുടെ ആത്മാവിന് സ്വർഗത്തിലേക്ക് പറക്കാൻ കുറച്ചു പാപത്തിൻ്റെ പോലും ഭാരം നാം മാറ്റണം. ട്വിറ്ററിൽ താല്പര്യമുള്ളതിനാൽ അവൻ പ്രോഗ്രാംസ് പഠിക്കാൻ തുടങ്ങി. അവൻ എല്ലാവരുടെയും കൂട്ടുകാരനായിരുന്നു, പ്രത്യേകിച്ച് കൂടുതൽ ആവശ്യമുള്ളവരുടെ. വിശ്വാസമില്ലാത്തവർ പോലും അവൻ്റെ കൂടെ ആയിരിക്കാൻ ഇഷ്ടപ്പെട്ടു. ജനങ്ങളെ ദിവ്യകാരുണ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇന്റർനെറ്റ് അവൻ ഉപയോഗിച്ചു. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വെബ്സൈറ്റ് തുടക്കം കുറിച്ചത് കാർലോയാണ്. അതിലൂടെ സുവിശേഷം പ്രഘോഷിക്കാൻ അവൻ ആഗ്രഹിച്ചു. അധികം താമസിക്കാതെ ബ്ലഡ് ക്യാൻസർ പിടിപെട്ടു. വേദനകളെല്ലാം ഈശോയോട് ചേർത്ത് കാഴ്ചവെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷവാനായി കാണപ്പെട്ടു. 2006 ഒക്ടോബർ 2 ആ ദിവ്യാത്മാവ് തൻ്റെ 15-ാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. കാർലോ അക്യൂട്ടിസിൻ്റെ ഭൗതിക ശരീരം ഇന്നും അഴുകാതെ സൂക്ഷിക്കപ്പെടുന്നു. കാർലോ അക്യൂട്ടിസിനെ പോലെ മാധ്യമങ്ങളിൽ കുട്ടികളായ നമുക്ക് നന്മയ്ക്കായി ഉപയോഗിക്കാം. ജർമാന ചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയുടെ കൂട്ടുകാരാകാം. അവിടുത്തെ ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.